അപ്പൊ ഞാൻ പറഞ്ഞത് കൃഷിക്കാരനെ ആദരിക്കുന്നവരെ നമ്മളും ആദരിക്കണം. നമ്മളെ പുറംകാലുകൊണ്ട് തട്ടുന്നവൻ്റെ കുതി നമ്മൾ വെട്ടണം. കർഷകനെ ബഹുമാനിക്കാതെ, കർഷകനെ സ്നേഹിക്കാതെ, കർഷകനെതിരായി ഒരുപാട് അനാവശ്യ നിയമങ്ങൾ ഉണ്ടാക്കി കർഷകൻ്റെ മുതൽ ചൂഷണം ചെയ്തുകൊണ്ട് പോകും. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഇതുപോലെ ഒരു കൃഷിമന്ത്രിയെ കേരളത്തിൽ കണ്ടിട്ടില്ല. ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങളൊക്കെ പാലക്കാരൊക്കെ കൂടുതലുണ്ട്, പാപ്പനെ എവിടെ തരണമെന്നാണ് പറയുന്നത്? ചാകണമെങ്കിൽ സാറേ ഞാനൊരു പറഞ്ഞിട്ടില്ല, പത്തി ചിട്ടില്ല. ഇത് പത്തിയില്ല, ഒന്നുമില്ലാത്ത ഒരാളാണ്. ഇതുപോലെ ഞാൻ അങ്ങനെ ബഹുമാനപ്പുറവി പറയുകയല്ല. രണ്ട് മിനിറ്റ് ജോസ് ജോൺ ചേട്ടൻ നമ്മളോട് സംസാരിക്കാം. ഉണർവായ ബിജു, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, എനിക്ക് പ്രസംഗത്തേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണ് ഇഷ്ടം. പ്രവർത്തിക്കുക, കൃഷി ചെയ്യുക, അതാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ സ്വഭാവം. ഇന്ന് നമ്മൾ നമ്മുടെ മഹാത്മജിയുടെ ചിത്രത്തിന് താഴെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ മനസ്സിൽ കൊടുത്തു, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗ്രാമത്തിൽ ആരാണുള്ളത്? കൃഷിക്കാരാണുള്ളത്. ഗ്രാമം മുഴുവൻ കൃഷിക്കാരുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കിനെ പിന്തുടർന്ന് നമ്മൾ ഏത് ദുരിതമുണ്ടായാലും കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകരുതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. രണ്ടാമത്, നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് കർഷക പക്ഷം. ആ കർഷകപക്ഷം ഉണ്ടായെങ്കിൽ, ആ കർഷകപക്ഷം നിലനിന്നെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഉത്തരവാദപ്പെട്ടവരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിച്ച് അവരുടെ കൂടെ നിന്നാൽ അവരുടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു, നമ്മുടെ ഒപ്പം നിൽക്കുന്നു, നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇപ്പം ബിജോ കാപ്പൻ പറഞ്ഞതുപോലുള്ള ഈ കണക്ക് കോടികളായി ഓരോ വർഷവും കൂടി കേട്ട് നമുക്ക് ഉറക്കം വരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ ആ പക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ പക്ഷത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ മന്ത്രിമാരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരാണ്. എന്നോട് ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആൾ പറഞ്ഞ ഒരു വാക്കാണ് പറയുന്നത്, നിങ്ങളാരും അച്ഛന്മാരുടെ കപ്പ്യാരന്മാരല്ല. വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ വാക്കാണ്, നിങ്ങളാരും അച്ഛന്മാരുടെ കപ്പ്യാരന്മാരല്ല. നിങ്ങൾ എന്നെയും തിരുത്തേണ്ടി വരും. അതുപോലെ നമ്മൾ ഒരു മന്ത്രിമാരുടെയും കീഴിലല്ല, നമ്മുടെ കീഴിലാണ് അവർ. ഇന്ന് നമ്മൾ പ്രസക്തമായിട്ട് എടുത്തിരിക്കുന്ന പോയിന്റ് CPI ആൾക്കാരെ കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണത്? കർഷകനെ ബഹുമാനിക്കാതെ, കർഷകനെ സ്നേഹിക്കാതെ, കർഷകനെതിരായി ഒരുപാട് അനാവശ്യ നിയമങ്ങൾ ഉണ്ടാക്കി കർഷകൻ്റെ മുതൽ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അവർ. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്,
ഇതുപോലെ ഒരു കൃഷിമന്ത്രിയെ കേരളത്തിൽ കണ്ടിട്ടില്ല. ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങളൊക്കെ പാലക്കാരൊക്കെ കൂടുതലുണ്ട്, പാപ്പനെ എവിടെ തരണമെന്നാണ് പറയുന്നത്. ചാകണമെങ്കിൽ സാറേ ഞാനൊരു പത്തിച്ചിട്ടില്ല. ഇത് പത്തിയില്ല, ഒന്നുമില്ലാത്തവരാണ്. ഇതുപോലെ ഞാൻ അങ്ങനെ ബഹുമാനപൂർവ്വം പറയുകയല്ല, എൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയാം. ഞാൻ ഒരുപാട് ഇപ്പൊ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവും. ഒരുപാട് പ്രയാസപ്പെട്ടു മരിക്കൻ്റെ രണ്ട് കായൽ കൃഷി ചെയ്യുകയാണ്. 1000 ഏക്കർ സ്ഥലം ഞാൻ കൃഷി ചെയ്തു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു പരാജയവും വന്നില്ല. ഇപ്പോഴും മുട്ടും മേലകളും 1000 ഏക്കർ കൂടെ കൃഷിയാണ് തൻ്റെ ഇടം എടുക്കുന്നത്. തൻ്റെ അത് ഞാൻ മിക്കവാറും ചെയ്യുന്നു. അങ്ങനെ ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം മറന്നതിനെ പോലെ നിർത്തിക്കുന്നു. അല്ല, അത്ര കണ്ട് നമ്മൾ കൃഷിയെ സ്നേഹിക്കാം. അത് മുതൽ വർദ്ധിപ്പിക്കാനായിട്ടൊന്നുമല്ല. കൃഷി എന്ന് പറയുന്നത് ഈ സംസ്കാരമുള്ളതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് കൃഷി. അവിടാണ് സംസ്കാരം, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ അതിൻ്റെ സംസ്കാരം. യഥാർത്ഥ സംസ്കാരമുള്ളവൻ കൃഷിക്കാരനാണ്, മാന്യമായ ആൾക്കാരാണ് കൃഷിക്കാർ. നമ്മളെ വെറും എന്താണ് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും. ഞാൻ കഥിക്കുന്നത് എന്തുകൊണ്ട്, എനിക്കും വിജയിക്കും എല്ലാം മനസ്സിൽ ഓരോ രാഷ്ട്രീയങ്ങളുണ്ട്. ഞങ്ങളൊക്കെ വളരെ നേരത്തെ ഞാൻ കൂടെ കൂടെ പേര് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ബിജോ കാപ്പൻ നല്ല പഠിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്നാൽ ആ ഡിബേറ്റിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പം നമുക്കൊരു മനസ്സിലൊരു വലിയൊരു കുടുംബം തോന്നുന്നതാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് കയറി വിജയിക്കുന്നു, നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് കൃഷിക്കാരനെ ആദരിക്കുന്നവരെ നമ്മളും ആദരിക്കണം. നമ്മളെ പുറംകാലുകൊണ്ട് തട്ടുന്നവൻ്റെ കുതി നമ്മൾ വെട്ടണം. അതാണ് ഒരു രാഷ്ട്രീയക്കാരനോടും പഴക്കം ഉണ്ടായിട്ടല്ല പറയുന്നത്. ഒരുപാട് സ്നേഹിതന്മാർ വിജയിക്കറിയാം, ഒരുപാട് സ്നേഹിതന്മാർ എനിക്ക് രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ ഞാൻ തുറന്ന് പറയുക, ഇവരോടൊക്കെ മനസ്സിൽ വെച്ചത് ഒരാളോടും ഒരു പ്രത്യേക സ്നേഹം മനസ്സിൽ തോന്നുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ. കൃഷിക്കാരനെ സ്നേഹിക്കുകയും സഹായിക്കുകയും നമ്മൾ ന്യായമായ സഹായമാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ നെല്ല് വില തരുന്നത് പോലും നമ്മുടെ കൃഷിച്ചെലവിനെ കുറിച്ച് ആരും കണക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് 28 രൂപ സംതിങ് തരുന്നില്ല, ഇതാണ്. പക്ഷേ നമ്മൾ എത്ര രൂപ അവിടെ മുടക്കിയിട്ടാണ് ഈ 1 കിലോ നെല്ല് നമുക്ക് കിട്ടുന്നതെന്ന് ആരും പറയുന്നില്ല. അത് വരുമ്പോൾ പൂച്ച പാൽ കുടിക്കുന്നതാണ് അങ്ങ് കണ്ടിട്ട്. ബാക്കിയുള്ളതിൻ്റെ എല്ലാ പേരും നമുക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഒരുപാട് പറയുന്നു, ആർക്ക് വേണ്ടി അത് പോകുന്നു. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ തൊഴിലാളി വിരുദ്ധനാകും, പാവപ്പെട്ടവന് വിരുദ്ധനാകും. ഞാൻ പാവപ്പെട്ടവരെ നന്നായിട്ട് സ്നേഹിക്കുന്നവന് എനിക്കത് ആത്മാർത്ഥമായിട്ട് എവിടെയും പറയാം. ഒരു പാവപ്പെട്ടവനോട് കൊള്ളാം, അതല്ല. യഥാർത്ഥത്തിൽ നമ്മളെ പുച്ഛിക്കുന്നവരെ പുച്ഛിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലഭാഗ്യാനുസരിക്കുന്നു. ഇത്രയും പറയാൻ അവസരം തന്ന സംഘാടകർക്ക് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട ബിജു, ഞാൻ ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച്